പിലാത്തറ KSTP റോഡിലെ KC റെസ്റ്റോറന്റ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ അടച്ചുപൂട്ടി. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണസാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. റെസ്റ്റോറന്റിലെ ശുചിമുറിയിൽ പച്ചക്കറി സൂക്ഷിച്ചത് വീഡിയോയിൽ പകർത്തിയ മെഡിക്കൽ ഓഫീസറെ കഴിഞ്ഞ ദിവസം ഹോട്ടലുടമയും സംഘവും ആക്രമിച്ചിരുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മെഡിക്കൽ ഓഫീസർ, ഹെൽത്ത് ഇൻസ്പെക്ടർ, ചെറുതാഴം പഞ്ചായത്ത് സെക്രട്ടറി, പ്രസിഡന്റ് എന്നിവരടങ്ങിയ സംഘമാണ് KC റെസ്റ്റോറന്റിൽ പരിശോധന നടത്തിയത്. ഭക്ഷണസാധനങ്ങൾ സൂക്ഷിക്കുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലും ശുചിത്വം പാലിക്കുന്നില്ലെന്ന് പരിശോധനയിൽ വ്യക്തമായി. ഹോട്ടലിന്റെ പിറകുവശത്ത് മാലിന്യം കൂട്ടിയിട്ട നിലയിലായിരുന്നു. കൂടാതെ പ്ലാസ്റ്റിക്കുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടു. ഇതേ തുടർന്ന് റെസ്റ്റോറന്റ് അടച്ചുപൂട്ടാൻ അധികൃതർ നിർദ്ദേശം നൽകി. ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായും ഒരുക്കിക്കഴിഞ്ഞാൽ മാത്രമേ റെസ്റ്റോറന്റ് ഇനി തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുകയുള്ളൂവെന്ന് ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. ഇന്നലെ ഒരു 11 മണിയോടുകൂടി കാസർഗോഡ് നിന്നും കണ്ണൂരിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ഡോക്ടറും കുടുംബവും കുറേ ആളുകൾ ചേർന്നൊരു 10-31 ആളുകൾ പിലാത്തറക്കടുത്തുള്ള പീരക്കാന്തടത്തിലെ KC റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി പോവുകയുണ്ടായി. അപ്പോൾ ആ ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് ഡോക്ടറും ടോയ്ലറ്റിലേക്ക് പോകുന്നതിനിടയിലാണ് ടോയ്ലറ്റിന് സമീപം ടോയ്ലറ്റിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രത്യേക മുറിയിൽ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതായി അദ്ദേഹം കണ്ടെത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ പച്ചക്കറികൾ അതുപോലെ പലവ്യഞ്ജനങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് കണ്ടെത്തിയപ്പോൾ അയാളത് അവിടെ ചെന്നുകയും അതൊന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് ഇതെന്താണെന്ന് നോക്കുന്നതിനുള്ള ശ്രമത്തിനിടയിലാണ് ഹോട്ടലുടമയും അപ്പോൾ അവരുടെ സെക്യൂരിറ്റിയും 2-3 ആളുകൾ ചേർന്ന് സംഘം ചേർന്നിട്ട് ഡോക്ടർക്കെതിരായിട്ടുള്ള അക്രമത്തിന് മുതിർന്നത്. തുടർന്നവിടെ സംഘർഷ സാധ്യതകൾ ഉടനെടുക്കുന്ന സ്ഥിതിയാണ് പൊതുവിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ തന്നെ വിവരം ലഭിച്ച ഉടനെ പോലീസിൽ വിവരം കൊടുക്കുകയും പോലീസിൽ അവിടെ ചെന്നെത്തി അവർക്കെതിരായി കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഇന്ന് അതിൻ്റെ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്ക് വരെ നടപടി സ്വീകരിച്ചുകൊണ്ട് പോലീസ് കേസെടുത്ത് മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകമായിട്ടുള്ള ഒരു വിജിലൻസ് ടീമിനെ തന്നെ നിശ്ചയിച്ച് ഇന്ന് KC റെസ്റ്റോറൻറ്റ് ഞങ്ങൾ രാവിലെ പരിശോധിക്കുകയുണ്ടായി. പരിശോധിച്ചപ്പോൾ ഗുരുതരമായിട്ടുള്ള ശുചിത്വ പ്രശ്നങ്ങളാണ് അവിടെ പൊതുവിലുണ്ടായിട്ടുള്ളത്. ഭക്ഷ്യധാന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ, അതുപോലെ ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ, പഴകിയ ഭക്ഷണം സൂക്ഷിക്കുന്നത്, അതുപോലെ തന്നെ ആ ഹോട്ടലിൻ്റെ പിൻഭാഗത്ത് നിരവധിയായിട്ടുള്ള വേസ്റ്റുകൾ അടിച്ചുകൂടി നിൽക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പ്ലാസ്റ്റിക് കത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം, ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് അവിടെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കർശനമായിട്ടുള്ള പരിശോധന സംഘടിപ്പിക്കുകയും പിന്നെ ആ ഹോട്ടൽ അടച്ചിടുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് പൊതുവിൽ കൊടുത്തിട്ടുള്ളത്. തളിപ്പറമ്പ് ഫുഡ് സേഫ്റ്റി ഓഫീസർ യുജിതിൻ, KV സുരേഷ്കുമാർ, KS സുരേഷ് ബാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. 2 മണിക്കൂറോളം പരിശോധന നീണ്ടുനിന്നു. റെസ്റ്റോറൻറ്റിലെ ശുചിമുറിയിൽ പച്ചക്കറി സൂക്ഷിച്ചത് വീഡിയോയിൽ പകർത്തിയ മെഡിക്കൽ ഓഫീസർക്ക് ഇവിടെ നിന്നും കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റിരുന്നു. ബന്ധടുക്ക PHSC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുബ്ബരായയും ആശുപത്രി ജീവനക്കാരും കുടുംബാംഗങ്ങളുമടങ്ങിയ 31-അംഗ സംഘം കണ്ണൂരിലേക്കുള്ള യാത്രക്കിടയിലാണ് KC റെസ്റ്റോറൻറ്റിലെത്തിയത്. ചായ കുടിച്ച ശേഷം ശുചിമുറിയിൽ പോയപ്പോഴാണ് പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും ഇവിടെ സൂക്ഷിച്ച നിലയിൽ കണ്ടത്. ഇതിൻ്റെ ഫോട്ടോയും വീഡിയോയും മൊബൈലിൽ പകർത്തിയ ഡോക്ടറെ ആക്രമിക്കുകയും ഫോൺ തട്ടിയെടുക്കുകയും ചെയ്യുകയായിരുന്നു. സംഭവത്തിൽ ഹോട്ടലുടമ ചുമടതാങ്ങി KC ഹൗസിൽ മുഹമ്മദ് മൊയ്തീൻ, സഹോദരി സമീന, സെക്യൂരിറ്റി ജീവനക്കാരൻ ചെറുകുന്നിലെ TDAS എന്നിവരെ പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ ഇവരെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.